ഹായ് ഫ്രണ്ട്സ്, വി4യുഎസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോണത് 20,000 രൂപ സാലറിയുള്ള ഒരാൾ എങ്ങനെ അവരവരുടെ സാലറി അറേഞ്ച് ചെയ്യണം എന്നാണ്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ദിസ് ഈസ് വി4യുഎസ്, ഞാൻ നിങ്ങളുടെ സ്മിതേഷ്. നമുക്ക് കിടക്കാം വീഡിയോ. വെൽക്കം ബാക്ക്. നമുക്ക് പറഞ്ഞു വരുമ്പം ഒരു 20,000 രൂപ സാലറി മേടിക്കുന്ന ഒരാൾക്ക് പല ചെലവുകളും ഉണ്ട്. അതിൽ എങ്ങനെ അത് ഏകോപിപ്പിക്കണം എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പം ആദ്യത്തെ ചിലവ് തന്നെ നമുക്ക് വീട്ടിലത്തെ ചിലവെടുക്കുകയാണെങ്കിൽ 5,000 രൂപ ഇയാൾക്ക് നമുക്ക് വീട്ടിൽ ചിലവാക്കാൻ വേണ്ടി പറ്റും. 5,000 രൂപയിൽ നമുക്ക് ഇവരുടെ എല്ലാ വീട്ടു ചിലവും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വണ്ടിക്കൂലിയാണ്. വണ്ടിക്കൂലി ഇയാളുടെ ഈ സാലറിയിൽ നിന്ന് 3,500 രൂപ നമ്മൾ വണ്ടിക്കൂലിയിലേക്ക് മാറ്റി വെക്കേണ്ടത് വളരെ ഗുണകരമായൊരു സംഭവമാണ് ആദ്യം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് വ്യക്തിക്ക് ലോണുകൾ ഉണ്ടെങ്കിൽ ഈ ലോണുകൾ 4,000 രൂപയ്ക്കുള്ളിൽ എല്ലാ ലോണുകളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കണം. 4,000 രൂപയാണ് നമുക്ക് മാക്സിമം ഈ ഇയാളുടെ ലോൺ എടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് മെഡിക്കലായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഈ വ്യക്തിക്ക് ESI ഉണ്ടാകും, അതുപോലെ തന്നെ ആയുഷ്മാൻ എന്ന് പറയുന്ന ഒരു കാർഡും ഉണ്ടാകും. സോ നമുക്ക് ESIയും ആയുഷ്മാൻ കാർഡും ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ വ്യക്തിയുടെ മെഡിക്കലിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റീചാർജ് പോലത്തെ ഒരു സംഭവങ്ങളും പിന്നെ അതുപോലെ അല്ലറ ചില്ലറ ചിലവുകളൊക്കെ കാണും. ആ അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി 1,500 രൂപ വരെ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ വ്യക്തിക്ക് എത്ര രൂപ വരെ സേവ് ചെയ്യാം, ഈ വ്യക്തി നമ്മളിപ്പോൾ കണക്കുകൂട്ടിയതനുസരിച്ച് 6,000 രൂപ ഇയാളുടെ നമുക്ക് നീക്കിയിരിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ 6,000 രൂപയിൽ പുള്ളിക്ക് 4,000 രൂപ ലോങ് ടൈം കോൾസിനും 2,000 രൂപ എമർജൻസി ഫണ്ടിനും വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായിട്ട് വീഡിയോസ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.